നമസ്കാരം. 2020 വർഷഫലം കണ്ട് പ്രേക്ഷകർ പലരും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് പറയുവാനുള്ളത്, ഈ ഒരു വർഷത്തേക്കുള്ള ഒരു ഫലമെന്ന് പറയുമ്പോൾ തന്നെ ഈ കഴിഞ്ഞ 31 ഡിസംബർ 31 വൈകുന്നേരം 2020 ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു യൂട്യൂബ് പരിപാടി അവതരിപ്പിച്ചു. അതിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ ജ്യോതിശാസ്ത്ര പ്രകാരം ഒരു വർഷത്തേക്ക് ഫലമെന്നുള്ള ഒന്ന് കണക്കാക്കിയിട്ടൊന്നും ഒരു വ്യക്തിയെ നമുക്ക് ഒരു നക്ഷത്ര പ്രകാരം എങ്ങനെയായിരിക്കുമെന്നൊന്നും ചിന്തിക്കാൻ സാധിക്കില്ല. എന്നിരുന്നാൽ പോലും വ്യാഴം, ശനി, രാഹു, കേതുക്കൾ എന്നീ ഗ്രഹങ്ങളുടെ സ്ഥിതികൾക്കനുസരിച്ച് അഥവാ അവർ സഞ്ചരിക്കുന്ന പഥം അനുസരിച്ച് ഓരോ കൂറുകാർക്കും അല്ലെങ്കിൽ നക്ഷത്ര പ്രകാരം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഫലപ്രവചനമാണ്, ഒരു പൊതുവായിട്ടുള്ള ഒരു ഫലമാണ് യഥാർത്ഥത്തിൽ ഈ 2020 വർഷഫലം എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ടുള്ളത് ചെറിയൊരു വിവരണം നൽകാം. അതിന് പുറമെ പറയാനുള്ളത്, ഒരു വ്യക്തിയുടെ ജാതകമനുസരിച്ചാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ഏത് നക്ഷത്രത്തിൽ ജനിക്കുന്നു എന്നുള്ളതിലുപരി ജനന വർഷം, മാസം, തീയതി, സമയം എന്നിവ കണക്കാക്കിയും കൊണ്ട് ഏത് അക്ഷാംശ രേഖാംശത്തിൽ ജനിച്ചു അതിന് കണക്കാക്കി ലഗ്നവും കൂടി കണക്കാക്കിയിട്ടാണ് ദശകൾക്കനുസരിച്ചാണ് യഥാർത്ഥത്തിൽ ഫലം പറയേണ്ടത്. എന്നാൽ പലവരും ഇന്ത്യയിലെന്ന് മാത്രമല്ല ഇന്ത്യയുടെ പുറമെ തന്നെ പലവരും ഈ ഒരു നക്ഷത്ര പ്രകാരം സ്വീകരിക്കുന്ന ഒരു സമ്പ്രദായവും ഉണ്ട്. അതൊരു ആഴ്ചയിലെ ഫലങ്ങളോ മാസത്തെ ഫലങ്ങളോ വർഷത്തെ ഫലങ്ങളോ ഒക്കെ ആയിട്ട് വേർതിരിച്ച് ഒരു പൊതുവുള്ള ഒരു ഫലം പറയാമെന്നല്ലാണ്ട് അതിൽ കവിഞ്ഞ് നിങ്ങൾ ചിന്തിക്കരുത്. എന്നിരുന്നാൽ പോലും ചിലരുടെ മിക്കവരുടെയും ഇതിൽ എങ്ങനെയാണ് അവരുടെ പ്രതികരണത്തിന് ഒരു ചെറിയൊരുതായിട്ടുള്ള ഒരു വിവരണം നൽകാൻ ഉദ്ദേശിക്കുന്നു. രോഹിണി നക്ഷത്രക്കാർക്ക് ഉള്ളതിൽ ശ്യാം കുമാർ ചോദിക്കുന്നു, നല്ല കാലം എപ്പോഴെങ്കിലും വരുമോ എന്നുള്ളത്. പൊതുവെ രോഹിണി നക്ഷത്രക്കാർക്കൊക്കെ ജനിച്ചവർക്കൊക്കെ തന്നെ ചന്ദ്രദശയിലാണ് ജനിക്കുക. ഇവരുടെ നക്ഷത്രപ്രകാരം എന്ന് മാത്രമല്ല ദശകണക്കനുസരിച്ച് 10 ചന്ദ്രദശ ഉണ്ടാവുക. രോഹിണി, അത്തം, തിരുവോണം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചാൽ ഈ 10 നക്ഷത്ര ദൈർഘ്യത്തിനനുസരിച്ച് അതിനനുസരിച്ചാണ് ഈ കാലം, അതായത് വർഷം ഉണ്ടായിത്തീരുക അനുഭവഫലങ്ങൾ. ഈ ചന്ദ്രൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചൊവ്വാദശ സ്വീകരിക്കും, പിന്നെ രാഹുദശയാണ്, വ്യാഴം, ശനി, ബുധൻ, അങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമം. അപ്പോൾ ഈ ശ്യാംകുമാരൻ്റെ ജനന സമയം ഏതാണ്, നക്ഷത്രം എന്നൊക്കെ, അതേപോലെ തന്നെ ജനന സമയമൊക്കെ കണക്കാക്കി ഗണിച്ചാൽ മാത്രമേ അതിന് കൃത്യമായിട്ടുള്ള ഫലപ്രവചനം സാധിക്കുകയുള്ളൂ. എന്നാൽ 2020 പ്രായേണ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന കാലയളവിനെ കണക്കാക്കിയിട്ടാണ് പല പ്രകാരത്തിലും മാർഗദർശനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഇവർ വേണ്ടത് വിഷ്ണു ഉപാസനം നടത്തുകയാണ് വേണ്ടത്. വിഷ്ണു ക്ഷേത്രത്തിൽ മാസം തോറും ജന്മനക്ഷത്ര ദിവസങ്ങളിൽ വിളക്കനും മാലയ്ക്കും നിവേദ്യത്തിനും നൽകണം. അതേപോലെ തന്നെ വ്യാഴാഴ്ച ഒരിക്കൽ അനുഷ്ഠിക്കണം. ഞായറാഴ്ചകളിലൊക്കെ തന്നെ ശിവന് ജലധാരയും കദളിപ്പഴ നിവേദ്യവും നടത്തി തീർത്ഥം പ്രസാദവും സേവിക്കുന്നതൊക്കെ തന്നെ രോഹിണി നക്ഷത്രക്കാര് ഈ ഒരു വർഷം നല്ലതാണ്. ഇതിലുപരി സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങളിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം. പല പ്രകാരത്തിലും അസുഖങ്ങളോ അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാവാം. ഇതിൽ കവിഞ്ഞറിയണമെങ്കിൽ വ്യക്തമായിട്ട് ജനന വിവരങ്ങൾ അയക്കൂ. അപ്പൊ അതിനുള്ള മറുപടിയൊക്കെ അയച്ചു തരാം.